ജോണപ്പനാട്ട സമര പുതിയ കിടക്കാച്ച വീട് പോകുമ്പോ ഇന്നത്തെ വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലാസിന്റെ സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ടെറാറിയം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ ടെറാറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കേട്ടിട്ടുണ്ടാവും, കുറെ പേര് കേട്ടിട്ടുണ്ടാവില്ല. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതുണ്ടോ ചില്ലിന്റെ ഒരു പത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇതില് നമ്മുടെ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചെടിയൊക്കെ നടൂലേ, എന്നിട്ട് നമ്മൾ അടച്ചു വെക്കും, അതാണ് ഒരു ടെറാറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് എങ്ങനെ അത് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. മെയിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടാവും, ഇതുപോലത്തെ ഒരു ഇതെടുക്കുക. അപ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് എടുക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നല്ല ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അത്ര നല്ലതുമല്ല കേട്ടോ ചെടിയൊക്കെ വെക്കുന്നതിന്. അപ്പം ഇങ്ങനത്തെ ഒരു ചില്ലിൻ്റെ ഒരു ഗ്ലാസ് ഉള്ള ഒരു സംഭവം എടുക്കുന്നതാണ് നല്ലത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ എടുക്കാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല കേട്ടോ, ഇങ്ങനെ ഫ്ലാറ്റായി ഇരിക്കുന്നതൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഏറ്റവും ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മണ്ണെടുക്കാം. അതെ, കുറച്ച് മണ്ണെടുത്തേക്കാം, കുറച്ച് മണ്ണെടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മണ്ണ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മണ്ണിട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെടിയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മണ്ണിട്ടിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് പോലെ ആക്കിയിട്ട് കേട്ടോ. പക്ഷേ ഇതിന് അങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ ഫ്ലാറ്റായിട്ടുള്ളത് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഇതൊരു ഹാഫ് ആവുന്നോടം വരെ, ഹാഫ് ആവുന്നോടം വരെ നമുക്ക് സോയിലിട്ട് കൊടുക്കണം. ഏകദേശം ഒരു ഇത്ര മണ്ണ് മതിയാവും കണ്ടോ. ഇത് കറക്റ്റാണ്, ഓക്കെ കാണാൻ പറ്റും. ഇത് കറക്റ്റാണ്, നല്ല ഹാഫായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടാട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒറിജിനൽ പ്ലാന്റാണ് വെക്കാൻ പോകുന്നത്, ഫേക്ക് അല്ല കേട്ടോ, ഒറിജിനൽ. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കല്ല് വേണം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ പെറുക്കിയെടുത്ത കുറച്ച് കല്ലാണ്. പിന്നെ കുറച്ച് വെറൈറ്റി കല്ലുണ്ട് കേട്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ വെറൈറ്റി കല്ല് കണ്ടോ. ഇത് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം, ഫ്ലാറ്റായി ഇരിക്കാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ പോകട്ടോ. നിങ്ങൾ ഈ സത്യം പറഞ്ഞ ചെടിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ പ്ലക്കറും കണ്ടു വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് കൈകൊണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോസം വെക്കട്ടെ. അതായത് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ഇവിടെ പായല് കാണുമല്ലോ, അപ്പം അതും വെക്കാം. പക്ഷേ ഇവിടെ അത് പൊരിഞ്ഞ വെയിലാണ്, അപ്പം എന്തായാലും അത് കിട്ടില്ല. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ നോക്കണം. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും കേട്ടോ. എന്താ നമ്മുടെ ഉണങ്ങിയ എന്താ അങ്ങനത്തെ വടിയും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഞാൻ എന്താ വേണ്ട ഒരു അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചുമ്മാ ഒരു കാട്ടിയടി പറിച്ചെടുത്തിട്ടുണ്ട്. എന്താ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ച് പുല്ലുമല്ലോ, അപ്പം നമുക്ക് പുല്ല് നോക്കാം. കുറച്ച് പുല്ലുള്ളൂ കേട്ടോ, സത്യം പറഞ്ഞാൽ പാർക്കിലൊക്കെ കുറേ ഉണ്ട്, അവിടെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലത്തേന്. അതെ, കുറേ നേരം പണിയെടുത്ത് കുറച്ച് ചെറിയൊരു പുല്ല് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ചൊക്കെ മതി, കുറേ വേണ്ട നമുക്ക്, കുറച്ച് ഇങ്ങനത്തെ ചെറിയ പുല്ലൊക്കെ മതി. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒരു എക്കോ സിസ്റ്റം വന്നിട്ട് തന്നെ കുറച്ച് വളർന്ന് വലുതായിക്കോളും. പറിച്ചെടുക്കണ അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ. എൻ്റെ പണി എന്താ, ചിലതൊന്നും കിട്ടൂല. അതാ ഇത് പൊളിച്ചിട്ടോ ഗൈസ്, ഇത്ര നല്ല പൊള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്ര നമുക്ക് മതിയാവും. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്യാം. അപ്പം ഇതൊക്കെ നമ്മൾ വെക്കുന്ന നേരത്ത് കൈ കൊണ്ട് വെക്കുന്നതിനെക്കാട്ടിലും ഭേദം ഇവിടെ പ്ലക്കർ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഈ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുമല്ലോ, ഇങ്ങനെ ഒരു സംഭവം, അത് വെച്ചിട്ടാണ് നല്ലത്. പക്ഷേ അപ്പം അതെൻ്റെ ഇല്ല, അതുകൊണ്ട് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യമേ നമുക്ക് നമ്മുടെ ഇത് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി വെച്ച് കൊടുക്കാം. ഓ, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ അതേ ഗ്രാസ് വെച്ച് കൊടുക്കുക. അതാകുമ്പം പിന്നെ സിമ്പിളാണ് കേട്ടോ. ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നൈസായിട്ട് ഇത് അങ്ങനെ ഇറക്കി വെച്ചാൽ മതി കണ്ടോ.
നോക്കിയാൽ കാണാൻ പറ്റും, നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്താ കുറച്ച് മണ്ണ് വെച്ചങ്ങാക്കി വെച്ചാൽ മതി ഉണ്ടാ. അപ്പം തന്നെ അത് ലുക്ക് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് കല്ല് വെച്ച് കഴിഞ്ഞിട്ട് വെക്കാട്ടാ. അപ്പോൾ ഇത് നിലത്ത് കാണുന്നതുണ്ട, മുറ്റത്ത് കാണുന്നത് ചുമ്മാ ചെറിയ ചെറിയ ഓരോ രസമുള്ള കല്ലാണ്. ഇത് നമുക്ക് സൈഡിലൊരു ഡെക്കറേഷൻ ഉണ്ട്, ഇങ്ങനെ അതിൻ്റെ അങ്ങേറ്റം വരെ വെച്ച് കൊടുക്കണം. തോന്നുന്നുണ്ട് ഓരോ നല്ല കല്ലുണ്ട്, ഇങ്ങനത്തെ വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതേ ഇതിവിടെ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഉണ്ടാ. വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രസമാവും. അപ്പോൾ നമുക്കിനി കുറച്ച് കല്ല് വെക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ വെറൈറ്റി കല്ലുണ്ട് കേട്ടോ. എന്താ എന്താ നമ്മുടെ അയണ്ണൊക്കെ പോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും വെക്കാം. കുറച്ച് വൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അങ്ങനത്തെ വെച്ച് കൊടുക്കാം കേട്ടോ, നല്ലൊരു രസം വരും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എക്കോ സിസ്റ്റം വരും. അതായത് നമ്മളിപ്പോൾ ഇതേ ഈ സ്പ്രയർ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മാസം ഒക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് അടിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ എക്കോ സിസ്റ്റം ആയിട്ട് അതിങ്ങനെ ഉറപ്പായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ആ ഒരു കല്ലൊക്കെ ഇതുണ്ടോ സൈഡിലൊക്കെ നിങ്ങൾക്ക് വേണം വെക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ അതേ ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളോ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതാണ് കേട്ടോ, അവിടെയൊക്കെ ഇരിക്കുന്ന കല്ല് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ലുക്ക് അത്യാവശ്യം നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. എടാ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടേതേ ഈ ഞാൻ പറഞ്ഞ പ്ലാന്റ് കണ്ടോ, ഇതൊരു കാട്ടിയാണ്, ചുമ്മാ ഒരു രസത്തിന് കണ്ടോ. ഓമ്പോ അത് ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ പരിപാടി ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. ഉണ്ടോ, ഇപ്പം തന്നെ നല്ല അടിപൊളി ലുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഓമ്പോ അപ്പോൾ നമുക്കിവിടെ കുറച്ച് കല്ലും കാര്യങ്ങളും വെക്കാം. അതുപോലെ തന്നെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൊസു കിട്ടും, അതായത് നമ്മുടെ പാൽ നമ്മൾ കണ്ടിട്ടാ. ചുമ്മാ ഇവിടെ കുറച്ചേ ഉള്ളൂ, ഇതിപ്പോൾ അതേ വലിയ കളറൊന്നുമില്ല കേട്ടോ, കാരണം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കണ്ടുപിടിച്ച് ഇത്ര മതി കിട്ടാ. അതായത് ഇത്ര ഇതിന് ഉണ്ടോ, ഇതിപ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഇത് അവിടെ ഇവിടെ ആയിട്ട് വെക്കാൻ ഇവിടെ ഇത്ര മതി നമുക്ക്. വേണം കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, അപ്പം ഇത്ര നമുക്ക് മതി. അപ്പം നമ്മുടെ പായര് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ സംഭവങ്ങൾ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേ വെച്ച് കൊടുക്കാം ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ഇത്ര ഉള്ളു കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോ സിസ്റ്റം ഉണ്ടായിട്ട് പിന്നെ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇനിയിപ്പം നല്ല കളറായിട്ട് വരും 1-2 മാസം കഴിയുമ്പോഴത്തേക്കും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നെങ്കിൽ അവിടെ പൊരിഞ്ഞവയിലാണ്, അതുകൊണ്ടാണ് കളറൊക്കെ മാറിപ്പോയത്. ഓക്കെ, അപ്പം നമുക്കിനി പഴയ പോലെ എല്ലാം തിരിച്ചു വെക്കാം. Music licensing reimagined.
ചെയ്തു വന്നപ്പോ കണ്ടോ സംഭവം എന്താ കിടുക്കാച്ചിട്ടുണ്ട്. നിങ്ങളിത് എവിടെ നോക്കി കഴിഞ്ഞാ കണ്ടോ എന്റെ ഓന അവിടെ ഒറിജിനൽ ആയിട്ട് നിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ്. എന്താ സൂപ്പറായിട്ടുണ്ടോ നമ്മുടെ കല്ലൊക്കെ വെച്ച് ചെയ്തു വന്നപ്പം ഇവിടെ കുറെ മണ്ണും ഇവിടെ കുറച്ച് മണ്ണായ പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ മണ്ണാടിയാട്ടാ സോയില്. അത് നമുക്ക് ഇട്ട് കൊടുക്കാട്ടാ. എന്താ ഇത്ര മതിയാവും. അതെ ഇവിടെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നു. അപ്പൊ അത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇപ്പൊ സംഭവം എന്താ ഒരു ലെവലില്ലാത്ത ഒരു ലെവലിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ സംഭവം കൊണ്ടാ പൊളിയിട്ട് വരുന്നുണ്ട്. അതെ കുറച്ചും കൂടെ പാതിൽ ഇവിടെ അടി ചെയ്ത് കൊടുക്കാം. ഇവിടെയും കുറച്ച് അടി ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പാലിലേക്കും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല കളറായിട്ട് വരും. ഇപ്പം ഇവിടെ വെയിലായതുകൊണ്ടാണ് അത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. ഉണ്ടാ അപ്പം തന്നെ സംഭവം എന്താ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നല്ലൊരു കല്ലും അതുപോലെ അതെന്താ ഇടയിലൊക്കെ ചുമ്മാ വെച്ച് കൊടുത്താൽ നല്ല രസമാണ്. അപ്പോൾ അതായത് നമ്മൾ ഏകദേശം സംഭവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒന്ന് രണ്ട് സംഭവം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് നമുക്കിത് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഉണ്ടോ. ഒരു രക്ഷയില്ല ഉണ്ടോ ഉണ്ടോ. ഇതാണ് കേട്ടോ അവസ്ഥ. ഓ മൈ ഗോഡ്. കണ്ടോ ഇതിപ്പോൾ ഇവിടെ വെട്ടം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉള്ളി വെച്ച് കാണാൻ നല്ല രസമാണ്. കണ്ടോ എനിക്കൊന്ന് അതേ നമ്മളിപ്പോൾ ഇപ്പോൾ വെച്ച ചെടി ഒരെണ്ണം വെച്ചാൽ മതി എന്ന് തോന്നുന്നു. അതായിരിക്കും നല്ലത്. ഇനിയിപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാത്തതുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇത്രയും ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ലേശം ഒരു 5 spray അത്രയും മതി കേട്ടോ. എന്നിട്ട് 5 spray അടിച്ചിട്ട് നിങ്ങൾ ഇൻഡോറൊക്കെയാണ് ഇത് വെക്കുന്നുണ്ട്, ഇൻഡോർ ആയിരിക്കുമല്ലോ വെക്കുന്നത്. ഇൻഡോറൊക്കെ വെക്കുമ്പം എന്താ പറയുക, ഒരു 3-4 മാസം കഴിയുമ്പം ഇങ്ങനെ കുറച്ച് വെള്ളം അടിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വെള്ളം ഉള്ളതുകൊണ്ട് എക്കോ സിസ്റ്റം വരും. അപ്പം നമുക്ക് ജസ്റ്റ് വെള്ളം അടിച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ടോ ഇത്രയും മതി, സംഭവം പൊളിക്കും. എല്ലാം കണ്ടു കാണും നമ്മുടെ സംഭവം കേട്ടോ. കിടുക്ക ചെയ്യണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളി വെച്ച് കാണുമ്പോൾ രക്ഷയില്ല. ഇവിടെ കണ്ടത് മുഴുവൻ എന്തേ വെള്ളമായതാണ് കേട്ടോ, അത് കുഴപ്പമില്ല. ഇനിയിപ്പം ആകരിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. കണ്ടോ ഇത് വെച്ചിട്ട് അടച്ചു വെക്കുക. ഫുള്ള് ടൈറ്റ് ആക്കണമെന്നില്ല, കുറച്ച് ലൂസാക്കി ഇട്ടേക്ക കേട്ടോ. കുറച്ച് ലൂസാക്കി ഇട്ടേക്കതേ ഈ ഒരു പരുവത്തിൽ. കണ്ടോ ഈ ഒരു പരുവത്തിൽ ലൂസാക്കി ഇട്ടേക്കുക. സംഭവം എന്തേ കിടുക്ക ചെയ്യണം കേട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ കുറെ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോറിൽ കുറെ ഡെക്കറേഷൻസ് ചെയ്യാം. അതായത് ഇപ്പോൾ ലിവിങ് റൂമായാലും നമ്മുടെ ഡൈനിങ് റൂമായാലും അവിടെ എവിടെ എവിടെ വേണേലും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായി. അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, നമ്മുടെ സംഭവം ഇപ്പോൾ ഉണ്ടാക്കിയത് നമുക്ക് ഇൻഡോറിൽ വെച്ച് നോക്കാം കേട്ടോ. നമുക്ക് ഇൻഡോറിൽ വെച്ച് നോക്കാൻ വ്യത്യസ്തം കൂടെ ഉണ്ട്. അതെ ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്, കാണാൻ പറ്റും. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറയും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഉണ്ട് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ നോക്കാം കേട്ടോ, അതാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതെ ഇതാണ് അവസ്ഥ.
ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നല്ല വിഷയം നമുക്ക് വേണ്ടി കാണുന്ന പ്രോസിക്സ് മീ ജോൺസ് കുര്യൻ ടെക്സ് സൈനിങ് ഓഫ്. അപ്പം അങ്ങനെ നമ്മൾ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളത് ക്യാമറ വെച്ചിട്ട് രണ്ട് ഫോട്ടോ എടുക്കാന്ന് വെച്ച്, അപ്പോൾ നമുക്ക് രണ്ട് ഫോട്ടോ എടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ ദേ അതിപ്പോൾ സ്ക്രീനിൽ കാണിക്കും കേട്ടോ. നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ, നല്ല സൂപ്പ്. ഓക്കെ, നമ്മുടെ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോ പോയി കണ്ടിട്ട് കേട്ടോ. Thank you.